ഇഷും ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെസ്ലി. എൻ്റെ വീട് കോട്ടയം. വീട്ടിൽ ഹസ്ബൻഡ്, 2 വയസ്സുള്ള ഒരു മോൻ, 5 മാസമായി ഉദരത്തിലായിരിക്കുന്ന ഒരു കുഞ്ഞ്, അങ്ങനെ ഉള്ള ഒരു സന്തുഷ്ട കുടുംബമാണ് ഞങ്ങളുടേത്. ഞാൻ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ അധ്യാപക ദിനത്തിൽ കർത്താവ് എന്നെ ഒരു അധ്യാപികയായി വിളിച്ചതിനെ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 15:16 ഇങ്ങനെയാണ്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അത് ഞാൻ ഒരിക്കലും ഒരു അധ്യാപികയാവണമെന്ന് സ്വപ്നം കണ്ടിട്ടില്ല. കുഞ്ഞുനാൾ മുതൽ വേദനിക്കുന്നവർക്ക് അല്പം ആശ്വാസം പകരാൻ കഴിയണം, നിരാശയിൽ ആയിരിക്കുന്ന അവരുടെ ജീവിതത്തിൽ അല്പം പ്രത്യാശ പകരാൻ കഴിയണം, അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കുഞ്ഞുനാൾ മുതലുണ്ട്. അതിന് ഏറ്റവും നല്ല ഒരു പ്രൊഫഷന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മെഡിക്കൽ പ്രൊഫഷന്. പക്ഷേ നമ്മളുടെ സ്വപ്നങ്ങൾ കർത്താവിൻ്റെ സ്വപ്നങ്ങളാവണമല്ലോ. നമ്മളുടെ കർത്താവിൻ്റെ വഴികൾ വ്യത്യസ്തങ്ങളാണ്. അപ്പം കർത്താവ് പക്ഷേ എന്നെ ഒരു MBBS എടുക്കിപ്പിക്കുന്നതിന് പകരം PhD ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഞാനിന്നും ഓർക്കുന്നുണ്ട്, എന്താ പറയുക, ആ വഴിയെ നടക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് PhDയുടെ തുടങ്ങുന്ന ദിവസം എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക, ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസും അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരുപാട് സംശയം തോന്നിയ നിമിഷങ്ങളാണ്. ആ കുർബാനയുടെ സമയത്ത് ഈശോ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഈശോ എനിക്ക് തന്ന ഒരു ശക്തമായ പ്രചോദനമാണ്, എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യണം. മത്തായിയുടെ സുവിശേഷം 21:3 ഈശോ ഇങ്ങനെ ഒരു വചനമുണ്ട്: കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ആ വചനം എൻ്റെ മനസ്സിൽ വന്നപ്പം എനിക്ക് മറ്റൊന്നും കർത്താവിനോട് പറയാനുണ്ടായിരുന്നില്ല. ഇതാ കർത്താവിൻ്റെ ദാസി. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം കർത്താവ് എന്നെ വിളിച്ചതായിരുന്നു എന്നും, കർത്താവിനെ എന്നെ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇൻസിഡൻസിലൂടെ കർത്താവ് എനിക്ക് ആ വിളി ഊട്ടിയുറപ്പിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ PhD എടുത്തില്ലെങ്കിൽ ഒരിക്കലും ഒരു കോളേജ് അധ്യാപികയാവത്തില്ല. മാത്രമല്ല, ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈശോയെ നിന്നെ സ്നേഹിക്കണം എന്ന് മാത്രമേ, നിന്നെ സ്നേഹിക്കണം, നിന്നെ പങ്കുവെക്കണം എന്ന ആഗ്രഹം മാത്രം PG പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു PhD ആവശ്യമുണ്ടോ എന്ന് ഞാൻ ഈശോയോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിങ്ങനെ എന്താ പറയുക, നമ്മൾ ഗവേഷണം ചെയ്യുന്ന, റിസർച്ച് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ ഒരിക്കലും ആവത്തില്ല. അപ്പം അതിലൂടെയും ദൈവത്തിന്, അവിടെയും ദൈവത്തിന് ഒരാളെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് വെളിവാക്കി തരുമായിരുന്നു. ഒരിക്കൽ ഞാനൊരു സാറിനെ പരിചയപ്പെട്ടു. പുള്ളി അഗ്നോസ്റ്റിക് എയ്തിസ്റ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകന്, തിയറിറ്റിക്കലായിട്ടുള്ള റിസർച്ച് ഒക്കെ ചെയ്ത് ഒത്തിരി പബ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു റിസർച്ച്. അപ്പം അഗ്നോസ്റ്റിക് എയ്തിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടൊരു നിരീശ്വരവാദമല്ല, എന്നാൽ ദൈവം ഇല്ല എന്നവർ പറയുന്നില്ല, പക്ഷെ ദൈവം എന്നത് അജ്ഞാതമാണ്, അജ്ഞാതമായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരെയാണ് നമ്മൾ അഗ്നോസ്റ്റിക് എയ്തിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അവർ അന്ന് പരിചയപ്പെട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും സാറൊക്കെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത് പ്രോബബിലിറ്റിയുടെ ഒരു അടിസ്ഥാനത്തിലാണ്. ദൈവം ആ ഒരു സമയത്ത് എന്നിലൂടെ എന്തൊക്കെയോ സാറിനോട് സംസാരിച്ചതിൻ്റെ ഒരു ഭാഗമായി പല പ്രാവശ്യങ്ങളും ഞങ്ങൾ കണ്ടുമുട്ടാനിടയായിട്ടുണ്ട്. അതിൻ്റെ കഴിഞ്ഞിട്ട് ഒരിക്കൽ സാറ് പറഞ്ഞു, 10 വർഷത്തിന് ശേഷം സാറിനെ ഈശോയിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിലേക്ക് മടക്കി കൊണ്ടുവരാൻ കർത്താവ് എന്നെ ഒരു ഉപകരണമാക്കി എന്ന് അറിഞ്ഞപ്പം എനിക്ക് കർത്താവിനോട് എത്ര നന്ദി പറഞ്ഞാലാ മതിയാവാന്നറിയത്തില്ല. കാരണം ഞാൻ അതിനു മാത്രം യോഗ്യതയുള്ള ഒരാളോ എനിക്ക് അതിനു മാത്രം വിശുദ്ധിയുള്ള ഒരാളോ ഒന്നുമല്ല. പക്ഷേ ദൈവത്തിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ദൈവത്തിന് അത് എന്താണോ ആവശ്യം അതിനു വേണ്ടി നമുക്ക് നിന്ന് കൊടുക്കാമെന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. ഇതുകൂടാതെ ഒരു അധ്യാപിക എന്ന ഇത്
ഒരു വശം നമ്മളുടെ തന്നെ സഹപ്രവർത്തകരുടെ ഇടയിലുള്ള ഒരു ദൈവവചനം പങ്കുവയ്ക്കൽ, മറ്റൊന്ന് അധ്യാപിക എന്ന നിലയിൽ എൻ്റെ ഒരു കുഞ്ഞുനാളത്തെ സ്വപ്നം ഇതായിരുന്നല്ലോ, വേദനിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ വേദനകളിൽ പങ്കുചേരാൻ, അവർക്ക് ആശ്വാസമാവണമെന്ന്. ഒരുപക്ഷെ ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവരായിരിക്കത്തില്ല, പക്ഷെ മനസ്സുകൊണ്ട് വേദന അനുഭവിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ആശ്വാസം പകരാൻ, പ്രത്യാശ നഷ്ടപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഈശോയിലുള്ള ഒരു പ്രത്യാശ പകരാൻ ഈ അധ്യാപന ജീവിതത്തിൽ എനിക്ക് ഓരോ ദിവസവും എന്നെ കർത്താവ് സഹായിക്കുന്നുണ്ട്. പല വിദ്യാർത്ഥികളും, മിസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു പക്ഷേ ഒരിക്കലും ഇവിടെ വരെ എത്തില്ല, ഇങ്ങനെയൊന്നും പോവില്ലായിരുന്നു, ഇങ്ങനെ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പം, അല്ലെങ്കിൽ മിസ്സിൻ്റെ അന്ന് പറഞ്ഞ ആ വാക്കുകളാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ മുന്നേറാൻ സഹായിക്കുന്നത് എന്നൊക്കെ പറയുമ്പം, വീണ്ടും വീണ്ടും എനിക്ക് ആ വചനം, കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന വചനം മാംസം ധരിക്കുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഓരോ ക്ലാസ്സിലേക്കും പോകുമ്പോഴും പാഠ്യ വിഷയങ്ങൾക്കപ്പുറം എൻ്റെ ഈശോയെ അവർക്ക് എന്താണ് വേണ്ടതെന്ന് ഈശോയോട് പ്രാർത്ഥിക്കുമ്പം ഈശോ എനിക്ക് നൽകുന്ന ഒരു വചനമുണ്ട്, ലൂക്ക 12:12, എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ആ ധൈര്യത്തിലാണ് ഞാൻ ഓരോ ക്ലാസ്സിലും ഓരോ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ ഇടപെടാൻ അവസരങ്ങൾ ലഭിക്കുന്നത്. ഇങ്ങനെ ഒരു അധ്യാപിക എന്ന നിലയിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും വഴിനടത്തലും അനുഭവിക്കുന്നത് ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് പങ്കുവയ്ക്കാൻ പറ്റുമെന്നറിയില്ല, പറഞ്ഞു തീരില്ല. ഒന്ന് മാത്രം അറിയാം, ഈശോയെ പങ്കുവയ്ക്കാൻ എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ജീവിതമാണ് എൻ്റെ അധ്യാപന ജീവിതം. അത് ഒരു നിമിഷം പോലും മറക്കാതെ മുന്നേറാൻ സഹായിക്കണമേ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ യോഗ്യതകൾക്കപ്പുറം എൻ്റെ അയോഗ്യതകൾ ഗൗനിക്കാതെ എന്നെ ഉപയോഗിക്കുന്ന എൻ്റെ ഈശോയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈശോയെ നന്ദി, ഈശോയെ നന്ദി.